धे कृष्ण राधे कृष्ण 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 राधे 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 श्याम राधे श्याम 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 राधे राधे श्री गणपतये नमः श्री गुरुभ्यो नमः श्री श्रीदक्षिणामूर्तये नमः ശ്രീസരസ്വത്തൈ നമവേദവ്യസീഗർഗാച ശ്രീരാധാകൃഷ്ണ ശ്രീ ഉമാമഹേശ്വരാഭ്യം നമഗുരുവായുരപ്പശമം ശ്രീസംഗമേശാശമം

ശ്രീകൃഷ്ണ നമ ദിഗ്ജയ്യ മിഷേണാസൗ ഭൂഭാരം മുഹു പ്രദ്യുംനോ ഭഗവാൻ സാക്ഷാൽ അംഗദേശം തോയൗ പ്രദ്യുംൻ്റെ പരാക്രമങ്ങളെക്കുറിച്ചിട്ടാണ് വിശുചിത് എന്ന പേരായിട്ടുള്ള ഈ ഖണ്ഡത്തിൽ ഗർഗമഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അവതരിച്ചത് അനേകം സജ്ജനങ്ങളെ അനുഗ്രഹിക്കുക എന്നതിനൊപ്പം തന്നെ ഈ ഭൂമിയുടെ ഭാരം തീർക്കുക എന്നുള്ളത് കൂടി പ്രധാന ഉദ്ദേശമായിരുന്നു ഈ ഭൂമിയുടെ ഭാരം തീർക്കണമെങ്കിൽ അനവധി ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് മതിയാകൂ ഇവിടെ ഉഗ്രസേന രാജാവിനെ കൊണ്ട് രാജസൂയയാഗം ഭഗവാൻ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ പിന്നിലും ഇതേ ഒരു കാര്യം തന്നെയാണ് എല്ലാ രാജക്കന്മാരെയും ജയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നല്ലവരായിട്ടുള്ള ആളുകളൊക്കെ യുദ്ധത്തിന് തയ്യാറാകാതെ തന്നെ നികുതി നൽകാൻ തയ്യാറാവും ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളോ അവർ യുദ്ധത്തിന് വരും അപ്പോൾ ഉണ്ടാകുന്ന യുദ്ധത്തിൽ ദുഷ്ടന്മാരെ മുഴുവൻ നിഗ്രഹിക്കാം അതുകൂടി ഈ ഒരു ലീലയുടെ ഉദ്ദേശമാണ് അതാണ് ഗർഗാചാര് നമുക്ക് പറഞ്ഞു തരുന്നത് ദിഗ്ജയം എന്ന വ്യാജഭാവത്തിൽ ഭൂമിയുടെ ഭാരം തീർക്കാനായി ഭഗവാൻ പ്രദ്യുനൻ യാത്ര തുടരുന്നു അങ്കദേശത്താണ് എത്തിച്ചേർന്നത് ആ അങ്കദേശാധിപനമായിട്ട് സഖ്യം ചെയ്ത് ഉഡ്രീശം എന്ന പേരായിട്ടുള്ള ദേശത്തെത്തി ആ ഒരു ദേശം ആണ് ഇന്ന് ഒറീസ എന്നറിയപ്പെടുന്നത് അദ്ദേഹം പ്രദ്യുദന അംഗീകരിക്കാൻ തയ്യാറായില്ല ആ സമയത്ത് കൂടെയുള്ള സാമ്പനെ പറഞ്ഞയിച്ചു സാമ്പനിലൂടെ ബൃഹദ് ബാഹു എന്ന ആ രാജാവിനെ ജയിച്ചു പിന്നീട് ഡാമരം എന്ന രാജ്യത്തെയും ജയിച്ച് വങ്കദേശത്താണ് എത്തിച്ചേർന്നത് വീരധന്വൻ എന്നാണ് രാജാവിൻ്റെ പേര് യുദ്ധത്തിന് തയ്യാറായ അദ്ദേഹത്തിനെ കൃഷ്ണൻ്റെയും സത്യഭാമയുടെയും മകനായിട്ടുള്ള ചന്ദ്രഭാനു തോൽപ്പിച്ചു അതിനുശേഷം ആശീമാധിപതിയായ ബിംബൻ എന്ന രാജാവിൽ നിന്നും കപ്പം വാങ്ങിക്കൊണ്ട് കാമരൂപം എന്ന പേരായിട്ടുള്ള ഒരു രാജ്യത്താണ് എത്തിച്ചേർന്നത് പുണ്ടൻ എന്നാണ് അവിടുത്തെ രാജാവിൻ്റെ പേര് അദ്ദേഹം ഇന്ദ്രജാല വിദഗ്ധനും കൂടിയാണ് തൻ്റെ ഈ ഇന്ദ്രജാല പ്രയോഗം കൊണ്ട് പ്രദ്യുപ്നെ തോൽപ്പിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചെങ്കിലും സാധിച്ചില്ല കൃഷ്ണനാൽ ദത്തമായിട്ടുള്ള ആ വില്ലെടുത്ത യുദ്ധം ചെയ്ത പ്രദ്യുനൻ പുണ്ഡ്രസേനയെ മുഴുവൻ തകർത്തു പുണ്ഡ്രൻ്റെ ഐന്ദ്രജാലങ്ങളെ മുഴുവൻ ജയിച്ചു അദ്ദേഹത്തിനെ അടിയറവ് പ്രയിച്ചു പിന്നീട് വിപാശാനദിയും ഷോണനദവും കടന്ന് കേക്കയം എന്ന രാജ്യത്താണ് ഇവരെത്തിച്ചേർന്നത് ധൃതകേതു എന്നാണ് അന്ന് കേക്കയം ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേര് അദ്ദേഹവും പ്രദ്യു ബന്ധുവാണ് വസുദേവരുടെ സഹോദരിയായിട്ടുള്ള ശ്രുതകീർത്തിയെയാണ് ഇദ്ദേഹം വിവാഹം ചെയ്തിരുന്നത് ശ്രീകൃഷ്ണൻ്റെ പ്രഭാവമറിയാമായിരുന്ന ഈ ധൃതകേതു സേനാസഹിതം വന്ന് പ്രദ്യുനെ സ്വീകരിച്ചു എന്നിങ്ങനെ പ്രദ്യുനൻ്റെ യാത്രയെക്കുറിച്ച് രാജ്യത്തിന്റെ രാജാവായിട്ടുള്ള രാജാവിനെ ശ്രീനാരദ മഹർഷി പറഞ്ഞു കേൾപ്പിക്കുകയാണ് ബഹുളാശ്വരാജാവെ അതിനുശേഷം പ്രദ്യുനൻ വന്നത് അങ്ങയുടെ രാജ്യമായ മിഥിലയിലേക്കാണ് വന്നത് മിഥിയിലെത്തിയ സമയത്ത് പ്രദ്യുന്ദൻ കൂടെയുള്ള ഉദ്ധവനോട് ചോദിക്കുകയാണ് ഈ അതി വിശിഷ്ടമായിട്ടുള്ള ഈ പുരി എന്താണ് ഈ പുരിയുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ ഉദ്ധവനാണ് പറഞ്ഞു കൊടുക്കുക ജനകസ്യ പുരീ ഹ്യേഷ മിഥില നാമമാനദ മിഥിലേന്ദ്രോധൃതിയാം മഹാഭാഗവത കവി ം ശ്രേഷ്ഠ ശ്രീകൃഷ്ണേഷ്ടോ ഹരിപ്രിയ ബഹുലാശ്വ തസ്യസുത ആബാല ആബാല്യാൽ ഭക്തിഹൃദ്ധരേ മിഥല എന്നാണ് ഈ രാജ്യത്തിൻ്റെ പേര് മഹാഭാഗവതനായിട്ടുള്ള ധൃതിയാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത് അദ്ദേഹം ധർമ്മിഷ്ഠനാണ് ശ്രീകൃഷ്ണപ്രിയനാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ബഹുലാശ്വനും ബാല്യം മുതൽക്കേ ശ്രീകൃഷ്ണ ഭക്തനാണ് അപ്പോ ഈ ബഹുലാശ്വന്റെ ചെറുപ്പകാലത്ത് ഇദ്ദേഹം രാജാവാകുന്നതിന് മുൻപുള്ള കഥയാണ് ഇപ്പോ ഇദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ധവൻ പ്രദ്യംനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ രാജാവിൻ്റെ മകനായിട്ടുള്ള ബഹുലാശ്വനേയും അതുപോലെ തന്നെ കൃഷ്ണഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ട് ഇവിടെ ശ്രുതദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവരെ രണ്ടുപേരെയും കാണാൻ വേണ്ടി ഭഗവാൻ ഇവിടെ തന്നെ വരും ഇടയ്ക്കിടയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരെ കുറിച്ച് എന്നോട് പറയാറുണ്ട് കേട്ടോ പിന്നെ മറ്റൊന്നുകൂടിയും ഉണ്ട് പ്രദ്യമ്ന ഇവിടെയുള്ള രാജാവിനെ ജയിക്കാം എന്ന് അങ്ങ് വിചാരിക്കരുത് ഇന്ദ്രനു കൂടി അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല അത്രയും യുദ്ധ വിശാരദനാണ് എന്നും മാത്രല്ല ശ്രീകൃഷ്ണ അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് ഒരു യുദ്ധം ഇവിടെ ഒരിക്കലും സ്വപ്നത്തെ പോലും നമ്മൾ വിചാരിക്കാൻ പാടില്ല ഭക്തി കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ വശീകരിച്ചവനാണ് ഈ ധൃതി എന്ന മഹാത്മാവ് എന്നൊക്കെ കേട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ കൃഷ്ണഭക്തി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രദ്യുനം തീരുമാനിച്ചു ഉദ്ധവനോടൊന്നിച്ച് എന്തായാലും ആ മിഥിലാനഗരത്തിനെ ആദ്യമൊന്ന് ചുറ്റിക്കറങ്ങി കാണാം എന്നാണ് പ്രദ്യുനു തോന്നിയത് പ്രദ്യുനൻ കാണുന്ന നഗരത്തെ വളരെ ഭംഗിയായിട്ടാണ് ഗർഗാചാര്യൻ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത് സാധാരണ ഒരു രാജ്യമാകുമ്പോൾ അവിടെ പട്ടാളക്കാർ ഭടന്മാരൊക്കെ ധാരാളം പല പല ഭാഗങ്ങളിലായിട്ട് നിലനിൽക്കുന്നുണ്ടാവും ആ പുരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്തരം ഭടന്മാരെയാണ് ഇവിടെ ആദ്യം കാണുന്നത് അവരെങ്ങനെയാണ് ചർമ്മശാസ്ത്രധൃതാവീരാതിലകശോഭിത ജപന്ത കൃഷ്ണനാമാനി സർവേവൈ യത്രമാലയാ സാധാരണ ഭടന്മാരെ പോലെ ചട്ടയും ആയുധങ്ങളൊക്കെ അണിഞ്ഞാലകളാണ് അതിലുപരിയായിട്ട് ഇവര് ദിവ്യമായിട്ടുള്ള മാലകൾ അണിഞ്ഞിട്ടുണ്ട് നെറ്റിയിൽ തിലകം ധരിച്ചിട്ടുണ്ട് അവര് കൃഷ്ണനാമം ജപിച്ചുകൊണ്ടാണ് ഭടന്മാര് അവിടെ കാവൽ നിൽക്കുന്നത് ഒരു കയ്യിൽ മാലയുണ്ട് ആ മാലയിലാണ് ഇവര് കൃഷ്ണനാമം എണ്ണുന്നത് അതുപോലെ മിഥിലയിലെ ഓരോ ഗൃഹം കാണുമ്പോൾ ലിഖിതാനി ച േർനൃണം തീകൃഷ്ണ ചിത്രിതേ ഗൃഹം ഗതാ പമാനി മനദ ദശാവതാര ചിത്രാണി ശക്രാളീമന്തിരാണിത് പ്രാങ്കണേ ചൃഹേ ഗൃഹ ഏവം പശ്യൻ ഓരോ ഗ്രഹങ്ങളുടെ വാതിലുകളിലും കൃഷ്ണനാമം എഴുതി വച്ചിട്ടുണ്ട് മാത്രമല്ല ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ അതുപോലെ ഭഗവാന്റെ തിരുവായുധങ്ങളുടെ ചിത്രങ്ങൾ ദശാവതാര ചിത്രങ്ങൾ ഇതൊക്കെ ഓരോരോ ഗൃഹത്തിലും വാതിലിലും ചുമരിലും വരച്ചു വച്ചിട്ടുണ്ട് എല്ലാ ഗൃഹത്തിൻ്റെയും മുറ്റങ്ങളിൽ തുളസിത്തറകളുണ്ട് യുക്ത സർവാൻ ഭക്തൃശിർർദ്വാദാഖ്യൈശ്ചയുക്തൈ കുുമജ്രൻ ഗോപീചന്ദ്ര മുദ്രാഭാർച്ചിതാ ശാതവിഗ്രഹൻ ഊർധ്വപുൺഡരാൻ വിപ്രാൻ ഹരിമന്തിരച്ചിത് ഗം മുദ്രാ ലാടേശ്ച ഊർധ്വം വാ ഹരിനാമത ശംഖം ചക്രം ചക്കമലം കൂർമ്മം മത്സ്യം ഭുജദ്വയേ അവിടെയുള്ള ആളുകളൊക്കെ തുളസിമാല അണിഞ്ഞ ആളുകളാണ് അതുപോലെ ഗോപീചന്ദനം മേലോട്ട് തൊട്ടിട്ടുള്ള ആളുകളാണ് തിലകം കുങ്കുമം ഇതൊക്കെ അണിഞ്ഞിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള ധാരാളം ബ്രാഹ്മണരവിടെയുണ്ട് അവരിൽ പലരും അവരുടെ നെറ്റിയിലും മാറത്തും കൈകളിലും ശംഖ ചക്ര ഗതാപത്മങ്ങള് മാത്രമല്ല ഭഗവാന്റെ ദശാവതാരങ്ങളൊക്കെ പച്ച കുത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ നെറ്റിയിൽ ചാപം ബാണം മാറിടത്തില് മുസലം ഹലം മുതലായവ ആകൃതികളെ പച്ച കുത്തിയ ആളുകളുണ്ട് തെരുവുകളിലൊക്കെ അനവധി ആളുകളുണ്ട് അവിടെ ചേർന്നിട്ടുള്ള ആ വീടുകളുടെ മുമ്പിലും ഒഴിഞ്ഞ പ്രദേശങ്ങളിലും ഇരുന്ന ഇരുന്ന് തീഥ്യം ഭാഗവതം കേജിൽ ഇതിഹാസം ഭാരതം ച ചരിവംശം തഥാപരേ സനൽകുമാരവാസിയാജ്ഞവൽക്കരാശരാ ഗർഗൗലസ്ഥധർമാതിസം കെ പഠന്തി വൈ ബ്രാഹ്മം പാൽമം വൈഷ്ണവം ചാിംഗം സഗരുുടം നാരദീയം ഭാഗവതമാനേയം സ്കന്തസജ്ഞിതം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം മാർക്കണ്ടേം സവാമനം വരാഹമൽസ്യകൗർമാണി ബ്രഹ്മാഖ്യം തഥൈവച്ച അവിടെ ഭാഗവതം ഇരുന്ന് വായിക്കുന്ന ആളുകൾ മഹാഭാരതം ഹരിവംശം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങള് വായിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ചില സ്ഥലത്ത് സനൽകുമാര വാസിഷ്ഠയാജ്ഞവൽക്യൻ പരാശരൻ ഗർഗൻ പൗലസ്ത്യൻ മുതലായിട്ടുള്ള ആളുകൾ എഴുതിയ ധർമ്മ സംഹിതകള് പാരായണം ചെയ്യുന്ന ആളുകൾ ബ്രാഹ്മം പാത്മം വൈഷ്ണവം മുതലായിട്ടുള്ള പതിനെട്ട് പുരാണങ്ങള് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതിനൊപ്പം തന്നെ ശ്രുതികൾ പാരായണം ചെയ്യുന്ന ആളുകൾ വാൽമീകാവ്യം കേമചരിതാമൃതം കേജൽ കുറവന്തിയജ്ഞം വൈ വൈഷ്ണവം മംഗളായനം ചില ആളുകൾ അവിടെ ഇരുന്ന് വാൽമീകി മഹർഷി എഴുതിയ ആദികാവ്യമായിട്ടുള്ള രാമായണം പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് വൈഷ്ണവയജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് അതിനൊപ്പം തന്നെ രാധാകൃഷ്ണേതി കൃഷ്ണേതി കൃഷ്ണേതി കേ വതന്തി മുഹൂർമുഹു കേ ചി ഗായന്തി ഹരി കീർത്തന തൽപരാ മൃദംഗതാളവാദിത്രൈസ്യവീണാമനോഹരൈ മന്തിരെ മന്തിരേ വിഷ്ണോ കീർത്തനം ശ്രൂയതേ ജനൈ ചില ആളുകൾ രാധേ കൃഷ്ണ രാധാകൃഷ്ണ രാധാകൃഷ്ണ എന്നിങ്ങനെ രാധാകൃഷ്ണൻ നാമം ജപിക്കുന്ന ആളുകളുണ്ട് ഇത് ജപിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ആളുകൾ മൃദംഗം മുതലായിട്ടുള്ള വാദ്യങ്ങൾ ഘോഷിക്കുന്ന ആളുകൾ വീണ വായിക്കുന്ന ആളുകൾ ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളിലും ഭക്തിയുടെ പ്രേമലക്ഷണങ്ങളെ കണ്ടുകൊണ്ടാണ് പ്രദ്യുനൻ നടന്ന നടന്ന കൊട്ടാരത്തിൻ്റെ വാതിൽക്കിലെത്തിച്ചേർന്നത് നേരെ അകത്തു കയറി ചെന്നു അവിടെ എത്തിയപ്പോഴാണ് ആ രാജസഭയിലെ വേദവ്യാസനുണ്ട് ശുഗനുണ്ട് യാജ്ഞവൽക്കൻ വസിഷ്ഠൻ ഗൗതമൻ നാരദൻ ബൃഹസ്പതി മുതലായിട്ടുള്ള അനേക മഹർഷീശ്വരന്മാര് സന്നിഹിതരാണ് ധൃതി എന്ന ഈ മഹാത്മാവ് അവിടെ ഭക്തിഭാവന ബലസ്യ പാതുക പൂജകുരു വിധിവൃപ ബലഭദ്രസ്വാമിയുടെ പാതുകകളെ ഭക്തിപൂർവം പൂജിച്ചുകൊണ്ടിരിക്കുന്നു ജപൻമുക്തികരം നാമ ശ്രീകൃഷ്ണബലദേവയോ അതുപോലെ തന്നെ മോക്ഷപ്രദമായ രാമ രാമകൃഷ്ണനാമങ്ങള് ജപിച്ചുകൊണ്ടിരിക്കുന്നു അവിടേക്കാണ് പ്രദ്യുനൻ കയറി ചെന്നത് പ്രദ്യുന്ദൻ സ്വന്തം വേഷത്തിലല്ലാട്ടോ കയറി ചെന്നത് ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിലാണ് അദ്ദേഹം ഈ രാജാവിനെ ധൃതി എന്ന രാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി കയറി ചെന്നത് വേഗം തൻ്റെ മുമ്പിലേക്ക് ആഗതനായിട്ടുള്ള അതി തേജസ്വിയായിട്ടുള്ള ബ്രഹ്മചാരിയെ മഹാരാജാവ് സ്വീകരിച്ചു അർഘ്യപാദ്യാദികളിലൊക്കെ നൽകി തൊഴുതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങയുടെ ആഗമനം കൊണ്ട് ഈ മന്ദിരവും അതുപോലെ എൻ്റെ ജന്മവും സഫലമായി ദേവന്മാരും ഋഷീശ്വരന്മാരും പിതൃക്കളൊക്കെ എന്നിൽ സന്തുഷ്ടരാണ് അതുകൊണ്ടാണ് അങ്ങയെപ്പോലെ ഒരാളെ ഇവിടെ എനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചത് അങ്ങയെപ്പോലുള്ള സമതൃക്കളായിട്ടുള്ള ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിൽ ദീനന്മാരായിട്ടുള്ള എന്നെപ്പോലുള്ളവരെ അനുഗ്രഹിക്കാൻ കൂടിയാണ് എന്ന് ഞാൻ അറിയുന്നു എന്നൊക്കെ അങ്ങനെ വിനീതമായി പറഞ്ഞപ്പോഴാണ് പ്രത്യംനം പറഞ്ഞു അതെ അങ്ങും അങ്ങയുടെ ഈ രാജ്യവും പ്രജകളൊക്കെ ധന്യരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ വിഷ്ണുഭക്തരായിട്ടുള്ള ആളുകളുമാണ് അതുകൊണ്ട് തന്നെ അങ്ങ് സുഹൃതിയാണ് സമർത്ഥനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനകരാജാവ് പറയാണ് അതെ മമേയം ധനം ഈ കാണുന്ന ഈ കൊട്ടാരമാവട്ടെ രാജ്യമാവട്ടെ പ്രജകളാവട്ടെ ഗൃഹമാവട്ടെ ധനമാവട്ടെ എന്തിന് എൻ്റെ കളത്ര പുത്ര പവിത്രാദി പുത്രകളത്രാദികളുമായിക്കോട്ടെ ഇതൊന്നും എൻ്റെയല്ല ഇതൊക്കെ ആരുടെയാണെന്നറിയോ സർവം കൃഷ്ണസ്യവ ഹി ഇതെല്ലാം കൃഷ്ണന്റെയാണ് ഇതൊന്നും എൻ്റെയല്ല പരിപൂർണതമനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയായി സാക്ഷാൽ ഗോലോകത്തിൽ വിരാജിക്കണു അതേ ഭഗവാൻ തന്നെ വാസുദേവൻ സങ്കർഷണൻ പ്രദ്യുനൻ അനുരുദ്ധൻ എന്നിങ്ങനെ നാല് ഭാവങ്ങളിലൂടെ ചതുര്വ്യൂഹനായിട്ട് ഇപ്പോൾ ഭൂമിയിൽ ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ് ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല മയാ ബ്രഹ്മൻ മഹാമുനെ എൻ്റെ വാക്ക് മനസ്സ് ശരീരം എന്നീ ത്രികരണങ്ങള് ഇവ കൊണ്ടുള്ള സകലങ്ങളായിട്ടുള്ള പ്രവൃത്തികള് എല്ലാം ആ ഭഗവാന്റെ പാതാരിന്ദുങ്ങളിലാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൃഷ്ണഭക്തി കണ്ട ബ്രഹ്മചാരി വേഷധൃതനായിട്ടുള്ള പ്രദ്യുന പറയാണ് വിഷ്ണുഭക്തനായിട്ടുള്ള അങ്ങക്ക് ആ ഭഗവാന്റെ ദർശനം സാധ്യമാകും മോക്ഷം കിട്ടും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ലാട്ടോ അത് കേട്ടപ്പോഴും ഇദ്ദേഹത്തിന് അനക്കൊന്നുമില്ല കാരണം ഒരു ഭക്തന് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവരുത് അദ്ദേഹത്തിന് അഹങ്കാര ലേശം പോലും ഇല്ല കാരണം അങ് വിഷ്ണു ഭക്തനാണ് കേമനാണ് എന്നൊക്കെ പ്രദ്യുനൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം പറയാണ് ഹേ ഞാനേ അങ്ങയെപ്പോലുള്ള ഭക്തന്മാരുടെ ദാസൻ മാത്രമാണ് മുക്തിപൂ പോലും എനിക്ക് വേണമെന്നില്ല നോക്കൂ അവിടെയും ഞാൻ കൃഷ്ണഭക്തനാണ് എന്ന ഭാവം ഇല്ല കൃഷ്ണൻ മാത്രമാണ് അവിടെ കൃഷ്ണനും ഞാനും ഇല്ല കൃഷ്ണൻ മാത്രമാണ് എന്തായാലും പ്രദ്യുന്ദൻ അദ്ദേഹത്തിനോട് പറയാണ് എന്തായാലും അങ്ങയുടെ ഈ പ്രേമഭക്തി അതിനെ എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഈ പ്രേമഭക്തി നിർഗുണഭക്തന് മാത്രമേ നേടാൻ സാധിക്കുള്ളൂ ഇങ്ങനെ അഹൈതുകമായിട്ടുള്ള ഭക്തിയും പ്രേമ പ്രേമലക്ഷണഭക്തിയും നിറഞ്ഞ മഹാത്മാവാണ് അങ്ങ് ഞാനിപ്പോൾ അതല്ല ചിന്തിക്കുന്നതേ ഈ അങ് നേരത്തെ പറഞ്ഞില്ലേ വാസുദേവൻ സംഘർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ ചതുർവ്യൂഹനായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ട് ഇപ്പൊ അവതരിച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ അതിലാ പ്രദ്യുനൻ ദിഗ്വിജയത്തിന് വേണ്ടിയിട്ട പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു അങ് ഇത്രയൊക്കെ ഭക്തനായിട്ടും ഇവിടത്തെ ജനങ്ങൾ പോലും അങ്ങയുടെ ഭക്തനായിട്ടും എന്താ അദ്ദേഹം ഇങ്ങിട് വരാത്തത് എന്നാണ് എനിക്കൊരു സംശയം എന്താവും ഇതിന് കാരണം ജനകരാജാവ് രാജാവ് പറയാണ് അദ്ദേഹം സാക്ഷാ ഭഗവാൻ തന്നെയാണ് അദ്ദേഹം എല്ലാവരുടെയും അന്തര്യാമിയായി വർത്തിക്കുന്ന ഒരാളാണ് സർവജ്ഞനാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രം വരാതിരിക്കുക അങ്ങനെ ഒരിക്കലും അദ്ദേഹത്തിന് സാധിക്കില്ല കാരണം എല്ലാ ദക്കലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അതുകൊണ്ടിവിടെ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ബ്രഹ്മചാരി പറയാണ് ശരി എല്ലാ സ്ഥലത്തും സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും ഇത് കാണാൻ പറ്റുമോ ഇല്ല ജ്ഞാന ചക്ഷസ് ഉള്ള ആളുകൾക്ക് എല്ലാ ദിക്കിലും ഭഗവാനെ തെളിഞ്ഞു കാണാൻ സാധിക്കും പ്രഹ്ലാദന് ചെയ്തതുപോലെ അങ്ങക്കംസ ചക്ഷസ്സുകളെ കൊണ്ട് ഭഗവാനെ ദർശന വിധേയനാക്കാൻ എല്ലാവർക്കും പറ്റുമോ ഇല്ല പ്രഹ്ലാദൻ ഭഗവാനെ തന്റെ ജ്ഞാനചക്ഷസുകളെ കൊണ്ട് കണ്ടിരുന്ന ഒരാളാണ് അതേ പ്രഹ്ലാദിന് തന്നെ മറ്റുള്ളവർക്കും മാംസ ചക്ഷുസുകളെ കൊണ്ടും ഭഗവാനെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു അങ്ങനെയുള്ളത് എല്ലാവർക്കും പറ്റുമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് തനിക്കും അത്തരത്തിൽ ഭഗവാനെ താൻ ആസ്വദിക്കുന്ന താൻ കാണുന്ന ആ ഭഗവാനെ മറ്റുള്ളവർക്കും കാണാവുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കാൻ തനിക്ക് സാധിച്ചുവെങ്കിൽ തന്നെ പോലെ മറ്റുള്ളവരും സന്തോഷം അനുഭവിക്കുമല്ലോ എന്ന വിചാരിച്ച ധൃതി എന്ന ആ രാജാവ് അപ്പോഴേക്കും ഇതൊക്കെ ചിന്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണെന്നിങ്ങനെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി ഗൽഗത കണ്ഠനായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണെ ശ്രീഹരേർ ഭക്തി അനിമിത്താകൃതാഭു തരിഹിക ഹരേ പുത്രുർഭൂയാൽ മമാഗ്രത എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനിൽ അൽപ്പമെങ്കിലും ഭക്തിയുണ്ടെങ്കിൽ കൃഷ്ണപുത്രനായിട്ടുള്ള പ്രദ്യുന്ദൻ ഈ ഒരു നിമിഷം എൻ്റെ മുമ്പിൽ വരണേ ശ്രീകൃഷ്ണ ഭക്തന്മാരുടെ ദാസനാണ് ഞാനെങ്കിൽ കൃഷ്ണ അടിയനിൽ അവിടത്തേടെ കരുണ ലേശങ്കിലുണ്ടെങ്കിൽ ലേശെങ്കിലും കൃപയുണ്ടെങ്കിൽ അങ് എന്റെ ആഗ്രഹത്തെ സഫലമാക്കി തീർക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കണു കണ്ണടച്ചുകൊണ്ട് ഉടനെ തന്നെ പ്രദ്യുന്ദൻ പ്രാദുർബൂശു താരി വിസൃ സദ്യൂപം പശ്യൽസു സർവേഷു ജനേഷു ശിഷ്യ സഗൽഗദോരിഭക്തിനിഷ്ഠ എല്ലാവരും കാണുക തന്നെ തൻ്റെ ബ്രഹ്മചാരി ഭാവത്തെ വെടിഞ്ഞുകൊണ്ട് തൻ്റെതായിട്ടുള്ള രൂപത്തെ സ്വീകരിച്ച് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നു അതിസുന്ദരമായിട്ടുള്ള രൂപം കാരണം ഒന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ പുത്രനാണ് ശ്രീകൃഷ്ണൻ്റെ അതേ രൂപം തന്നെയാണ് അതേ ശക്തി തന്നെയാണ് കാമദേവന്റെ അവതാരമാണ് മേഘവർണ്ണമാണ് താമരക്കണ്ണുകളാണ് നീണ്ടിരിക്കുന്ന കൈകളാണ് പീതാംബരമാണ് ഉടുത്തിരിക്കുന്നത് നീലാളകങ്ങളെ കൊണ്ട് ശോഭിതനാണ് ബാലസൂര്യരശ്മി ചേർന്ന കിരീടം കാഞ്ചി മുതലായിട്ടുള്ളതൊക്കെ ധരിച്ചുകൊണ്ട് അതിദിവ്യ വിഗ്രഹനായിട്ട് ചിരിച്ചുകൊണ്ട് ഈ ജനകരാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു വേഗം ജനകരാജാവ് ഹൃതി പ്രദ്യുന്ദനെ വീണ് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഞാനും എൻ്റെ കുലവും ധന്യധന്യമായി ഇപ്പൊ പ്രഹ്ലാദനെ പോലെ എനിക്കും ഭഗവാനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചൂലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ പ്രതിയം പറഞ്ഞു അല്ലേ ഞാൻ അങ്ങയുടെ ഭക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തില് വന്നത് അങ് ഒന്നുകൊണ്ടും പരിഭ്രമിക്കണ്ട ബലം കീർത്തി ഇഹലോകേ ൂപ്യം ഭൂയാളേശ്വരാ അങ്ങൂപ്യമുക്തയാണ് ഞാൻ തരാൻ പോണത് എന്റെ തന്നെ രൂപമാക്കി തീർക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അങ്ങ് കുറേ കാലം കൂടി ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞുകൂടണം ബലം ആയുസ്സ യശസ്വ സൽകീർത്തി ഇതൊക്കെ ഇഹലോകത്തിലും അങ്ങേക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു മിഥില നഗരത്തിലെ രാജാവ് ധൃതി പ്രദ്യുപ്നെ വേണ്ടതുപോലെ പൂജിച്ചു പ്രദ്യുനൻ തിരിച്ച് തൻ്റെ ശിബിരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന രംഗമാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചത് ഈ കഥ കേൾക്കുന്ന സമയത്ത് ജനകരാജ് ഈ മിഥിലാനഗരത്തിലെ രാജാക്കന്മാരെല്ലാവരും പൊതുവെ ജനകരാജാവ് എന്നറിയപ്പെടും ഓരോരുത്തർക്കും ഒവ്വേറെ പേരുകളുണ്ടെങ്കിലും പൊതുവെ അറിയപ്പെടുന്ന പേര് ജനകരാജാവ് എന്നാണ് എന്തായാലും തൻ്റെ കുട്ടിക്കാലത്ത് നടന്നതായിട്ടുള്ള ആ ഒരു രംഗത്തെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ബഹുളാശ്വരാജാവിന് വീണ്ടും അതിനെ കേൾക്കാൻ സാധിച്ചതോടുകൂടി എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടായി കൃഷ്ണപ്രേമം അദ്ദേഹത്തിന് ൂ ആ പ്രേമത്തിൻ്റെ സ്വാദിനെ കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ശ്രീരാധെ ഈ നഗരവർണ്ണന കേട്ടാൽ പലപ്പോഴും കൊതിക്കുന്ന ഒന്നാണ് നമ്മുടെയൊക്കെ ഓരോ ഗ്രഹങ്ങളും ഇതുപോലെയായിരുന്നുവെങ്കിൽ എന്ന് എല്ലാതൊക്കിലും ഭഗവാനെ തന്നെ കാണാൻ സാധിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്തൊക്കെ പല വീടുകളിലും സ്റ്റിക്കർ മേടിച്ച് ഒട്ടിക്കുന്ന ആളുകളുണ്ട് അല്ലേ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം അഥവാ ചോറ്റാനിക്കരമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് കാണാം ഇതൊക്കെ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ആ മിഥിലാനഗരത്തിലെ ആളുകളെ കണ്ട് നമ്മൾ പഠിച്ചതാണ് എന്ന് പറയേണ്ടി വരും കാരണം അവരൊക്കെ വാ ഗൃഹത്തിലെ വാതിലുകളിലൊക്കെ ഭഗവാന്റെ നാമം എഴുതി വച്ചിരിക്കുന്നു അതേപോലെ വാതിലുകളിലൊക്കെ ഭഗവാന്റെ രൂപത്തെ കൊത്തി വെച്ചിരിക്കണു നാമത്തെ കൊത്തി വെച്ചിരിക്കണു ഇങ്ങനെ നോക്കൂ ഓരോരുത്തരുടെ ശരീരം കണ്ടാലും ഗോപീചന്ദനവും തുളസിമാലയും അണിഞ്ഞ ഭഗവത് സ്വരൂപന്മാർ ഓരോരുത്തരുടെ ഗൃഹം കണ്ടാലും ഭഗവാന്റെ ക്ഷേത്രം പോലെ ഭഗവാന്റെ ശ്രീകോവില് പോലെയാണ് ഓരോരോ ഗൃഹങ്ങളും അവിടെ കാണപ്പെടുന്നത് അപ്പം നമുക്കൊക്കെ പലപ്പോഴും മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയിലാണ് പുണ്യസ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണു ക്ഷേത്രങ്ങളിലേക്ക് പോണു അവിടെ പോയി ഇത്തരത്തിൽ ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് നാമൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ആനന്ദമുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹത്തെ നമുക്ക് ഇങ്ങനെയാക്കാൻ സാധിച്ചാൽ അതെത്ര ഭാഗ്യമാണ് എത്ര ആനന്ദദായകമാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കുക അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ആളുകൾ നിവസിക്കുന്നിടത്തേക്ക് ഭഗവാൻ തീർച്ചയായും വരും യാതൊരു സംശയവും ഈ വർണ്ണിച്ച പോലെയൊക്കെ ഗൃഹത്തെ ഈശ്വരമയമാക്കി മാറ്റാൻ സാധിച്ച സാധിക്കുന്ന അനവധി ഭക്തന്മാര് ഇപ്പോഴുമുണ്ട് അവരുടെയൊക്കെ ഗൃഹങ്ങളിൽ ചെന്ന് കയറുമ്പോഴും ഗർഗാചാരൻ ഈ മിഥിലയെ വർണ്ണിച്ച ഈ രംഗത്തെ ഓർമ്മ വരാറുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കയറാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് അപ്പോൾ ഒരു ആനന്ദമാണ് അപ്പം ഇതുപോലെ ഗ്രഹങ്ങളിലേക്ക് വന്ന് കയറുന്നവർക്കൊക്കെ യഥാർത്ഥ ആനന്ദത്തെ പ്രദാനം ചെയ്യാവുന്ന തരത്തിൽ ഓരോരോ ഗ്രഹങ്ങളെയും മാറ്റാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അതിനുള്ള പ്രേമഭക്തി രാധാകൃഷ്ണ സ്വരൂപി നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വസ്ത്യസ്തു വിശ്വസ്യ बोल बोलवृंदवन लाल की जय बोल राधा रानी की जय 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 श्री राधे श्याम राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम ्याम श्याम, श्याम राधे राधे